നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം നമ്മൾ രണ്ട് കൈ പിടിച്ചിട്ട് പോലും നല്ല വലിപ്പം. വാളകൾ വന്ന് നല്ലൊരു ഇടിക്കും, അതാണ് പ്രശ്നം. ഇങ്ങനെ വരി വരിയായി ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നപ്പോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ പിലോപ്പിയുടെ പോണ്ട്. പിലോപ്പിയും വാളിയും അല്ലാതെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമായി നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ച് നോക്കാം. നമ്മളപ്പോൾ അരേര മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം വറ്റിക്കാൻ നോക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഉണ്ട് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം വെള്ളം വറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കാണ് വിട്ട് വറ്റിക്കുന്നത്. ഓക്കെ, ഇനി വറ്റട്ടെ, നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതേ ഉണ്ട്, നൈറ്റ് ഒക്കെ ആയി. ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഏകദേശം കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചും കൂടി വറ്റിച്ചിട്ട് നിർത്തും. ഇനി ബാക്കിയുള്ള നമുക്ക് നാളടിക്കും. അങ്ങനെ ഒന്നുകൂടി ക്ലിയർ ആക്കിയാലേ നമുക്ക് മീനുകളൊക്കെ കാണുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിട്ട് മോട്ടർ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഫുള്ള് വറ്റിക്കാം നമുക്ക്. അപ്പോൾ ഇത് ചെയ്യണ്ട, ഏകദേശം ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനുകളെ കണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇത് പോകുന്നത് ഒരു വാളയാണ്. ശരിക്കും കാണണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടി വറ്റിയിട്ട് അടിയിലേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. ഇതൊക്കെ മീനുകളോ? ഇത് പിലോപ്പിയാണ്, വലുതായി എടുക്കുന്നതോ. ഈ കാണുന്നത് രണ്ട് വാളയോ? അപ്പൊ കണ്ടത് ഈ കാണുന്നതാണ് നമ്മളെ വാളകൾ കേട്ടോ. അത്യാവശ്യം വലിപ്പുണ്ട്. നമുക്കിനി പിടിച്ച് എന്തായാലും തൂക്കൊക്കെ നോക്കി നോക്കാം. ഇപ്പം അത്യാവശ്യം കുറച്ച് നാളായിട്ടുള്ളതാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്ട ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആ സൈഡിൽ നമ്മൾ മോട്ടർ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ നല്ലോണം ക്ലിയർ ആക്കി എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പിന്നെ ക്ലിയർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കൊന്നുമല്ല, ഇങ്ങനെ കൊല്ലത്തിലൊക്കെ വല്ലപ്പോഴും ക്ലിയർ ചെയ്തിടും. കാരണം മീനൊന്നും നല്ലോണം കാണാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യരുത്. പിന്നെ ഇതുവരേക്ക് പിന്നെ ശീലമായി, അത് കാരണം വലിയ കുഴപ്പമില്ല. അധികം മീനുകളൊന്നുമില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പിടിച്ച് കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചെണ്ണത്തിന് ഇട്ടുണ്ടായിരുന്നതാണ്, അത് മാത്രം തന്നെ ഉള്ളൂ. കണ്ട, ഇപ്പം നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് എല്ലാ ദൂട്ടാ. ഡേ, ഇതാണ് ആ വലിയ വാളകൾ. ഇപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാളേനെ പിടിക്കാറുണ്ട്, ഇങ്ങനെ കൊട്ട വെച്ച് ജസ്റ്റ് പിടിച്ചെടുക്കാറ്. കാരണം വല വെച്ച് പിടിക്കുമ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊമ്പ് തടഞ്ഞിട്ട് വല ഫുള്ള് കീറി പോവാറ്. നമുക്ക് ജസ്റ്റ് ഇറങ്ങാം. കിട്ടാൻ പണിയൊന്നുമില്ല, പക്ഷേ വാളകൾ വന്ന് നല്ലൊരു ഇടിക്കും, അതാണ് പ്രശ്നം. കണ്ടൊക്കെ കൂടി നമുക്ക് ആ വലിയ വാളനെ കിട്ടാൻ നോക്കാടാ. വാള ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു തൂക്കം പിടിച്ചപ്പോൾ 1 കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്തോ പ്രശ്നം പറ്റി പോയി. ഇതപ്പോൾ നമ്മുടെ നട്രാട്ടോ. ഏവനം അത്യാവശ്യം നല്ല വെയ്റ്റ് മീൻസ് ഇതിനൊരു 600-700 ആ റേഞ്ചൊക്കെ തന്നെ വന്നിട്ടുള്ളത്. നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്, സൈസ് എത്തിയിട്ടുള്ളത്. അവനെ നമ്മളിപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നതാ. കണ്ട, അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഏകദേശം നമ്മൾ രണ്ട് കൈ പിടിച്ചിട്ട് പോലും നല്ല വലിപ്പുണ്ട്. നമുക്കപ്പോഴത്തേലും ആ പേനും കൂടി പിടിച്ച് നോക്കാം. ഇത് തിലോപ്പി.
ഏപ്പിനും പിടിച്ചു നോക്കാം, കാരണം അതിൻ്റെ വെയിറ്റും കൂടി അറിയണം. അപ്പോൾ കുറച്ചാൾ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കളിക്കുന്നതാണ്. അതിൻ്റെ വെയിറ്റ് ഓൺലൈനിൽ നമുക്ക് വലുത് നോക്കിയിട്ട് നോക്കാം. ഇത് വലിപ്പമുണ്ട്. അപ്പം ഇപ്പോഴുള്ള നമ്മുടെ ഈ പിലോപ്പികളൊക്കെയാണ് ബ്രീഡിങ് പേരുകളൊക്കെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളായി നിൽക്കുന്നതൊക്കെയാണ്. അത് കാരണം ഫുള്ള് തീർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ചെണ്ണം ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. പിന്നെ ആ കുഞ്ഞുങ്ങൾ തന്നെ വലുതായി വീണ്ടും പുതിയ ജനറേഷൻ ആയിക്കോളും. അപ്പം ഇതൊക്കെ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് കേട്ടോ. പിലോപ്പിയുടെ സൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിത്രലാട അല്ലെങ്കിൽ ഗിഫ്റ്റ് അതിൻ്റെ അത്രയൊന്നും വരില്ല. നമുക്ക് ജസ്റ്റ് വെയിറ്റ് നോക്കി നോക്കാം. ഇതിപ്പോൾ ഓൺലൈനിൽ വലിപ്പം എടുത്ത് നോക്കി നോക്കാം. ഗ്രോത്ത് എത്തിയവരാണ് അത്യാവശ്യം. ഇപ്പൊ വെയിറ്റ് നോക്കുമ്പോ ഏകദേശം 295 300 ഗ്രാം ഒക്കെയാണ് നമ്മുടെ ഒരു പിലോപ്പിക്ക് വരുന്നത്. കുഴപ്പമില്ല എന്ന് പറയാം. നല്ല വെയിറ്റ് ഇനിയപ്പോൾ നമ്മുടെ അല്ലേ എന്ന് പറയും കാട്ടിത്തരാം. ഈ സൈബർനെസ് എന്ന് പറഞ്ഞ മീനുകളെടുത്ത് കണ്ട, അതായത് കാർപ്പ് ഐറ്റംസിൽ പെടുന്നതാണ്. അപ്പോൾ ഏകദേശം 5 കിലോനൊക്കെ മേലെ വരുന്നു പറഞ്ഞ മീനുകളാണ്. പക്ഷെ അത് 5 ഗ്രാം പോലും ഇല്ല. അത് ഇങ്ങനത്തെ ടാർപോളിംഗ് പോണ്ടുകളിൽ അത്ര സക്സസ് അല്ല. അതാണ് ഇനിയപ്പോൾ നമുക്ക് കണ്ടോ. കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഉണ്ട് കണ്ടോ. നല്ല രസമാണ്. അവരിങ്ങനെ കട്ട കൊത്തി ഇങ്ങനെ വരി വരിയായി ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവരും പല സൈസ് ഉണ്ട്, അതായത് പല ബാച്ചുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് പിടിച്ചിന് മാറ്റാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിച്ച് മാറ്റാനുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇതിനും വളരെ ചെറിയ സൈസ് ഒരുവിധമൊക്കെ നമ്മൾ പിടിച്ച് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് ബാക്കിയാണ് കിടക്കുന്നതാണ്. ഇപ്പോൾ ബ്രീഡിങ് സമയമൊന്നുമല്ല, മഴക്കാലം തുടങ്ങുന്ന സമയത്തൊക്കെ നല്ലോണം ബ്രീഡാവാറുണ്ട്. അത്യാവശ്യമുണ്ട്. ഇപ്പം ഇത് പല സൈസിൽ കിടക്കുന്നതാണ്. അപ്പോൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇടണം. പിന്നെ ഒരുമിച്ച് മാറ്റിയിടാറുണ്ട്. കണ്ട വളരെ ഒരു സൈസ് നമുക്ക് പറയാം. ആ വിട്ട് കണ്ട അറിയാം അത്രയും ഉണ്ടാവും. അപ്പോൾ ഉണ്ട് കുഞ്ഞുങ്ങൾ കണ്ട പല സൈസുള്ളതാണ്. ഇപ്പം ഇത് കുറച്ച് വലിപ്പത്തിയ കുഞ്ഞുങ്ങളൊക്കെയാണ്. പിന്നെ പല സൈസും ഉണ്ട് കണ്ട, വലുതും ഉണ്ട് ചെറുതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം പിടിച്ച് കിട്ടുന്നതൊക്കെ പിടിച്ച് മാറ്റാണ്. നമ്മളപ്പോൾ ഏകദേശം ഒക്കെ പിടിച്ച് മാറ്റി. ഇതിൽ നല്ല വലിയ സൈസ് ഉണ്ട്, നമ്മൾ ഇതിൽ തന്നെ കിട്ടണം. പിന്നെ നമ്മൾ ഭയങ്കര ചെറുതിനൊക്കെ നമ്മൾ വേറെ പോണ്ടിക്കിട്ട് മാറ്റിയിട്ട് പിന്നെ ഗ്രോത്ത് അനുസരിച്ച് പിന്നെ വലിയ കുളത്തേക്ക് ഇടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളുടെ ടാങ്ക്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇടുന്ന ഇതിരുന്നാണ്. അപ്പോൾ എന്തായാലും ഫുള്ള് നമുക്ക് ഇറക്കി വിടാം. ഇവിടെ വലിയവരുണ്ട്, നമ്മൾ പിന്നെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മളപ്പോൾ വെള്ളം അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നിറച്ചിടാൻ പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ഫുള്ള് നിറയ്ക്കണം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കണ്ടൻറ് അങ്ങനെ വെച്ച് എടുത്തതൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ടാങ്ക് 1 ഇയറൊക്കെ ആയി വറ്റിക്കണം. അപ്പോൾ എന്തായാലും വറ്റിച്ച സമയത്ത് അന്ന് മീനുള്ളത് നമുക്ക് കാട്ടിത്തരാമെന്ന് മാത്രം. നമ്മുടെ ഫാമിലിയിലത്തെ ഒരു കുളമാണല്ലോ, നമ്മുടെ ഏറ്റവും വലിയ കുളം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലാണോ.